ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന പോയത്തിൻ്റെ സമറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തോമസ് ഗ്രേ ജനിച്ചത് ലണ്ടനിലാണ്. 1716 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തെ ഒരു ഡോമിനൻ്റ് ഫിഗർ ഇൻ ദ മിഡ് 18th century എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രിക്കേഴ്സർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, സോണറ്റ് ഓൺ ദ ഡെത്ത് ഓഫ് മിസ്റ്റർ റിച്ചാർഡ് വെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയിരുന്നു റിച്ചാർഡ് വെസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് സോണറ്റ് ഓൺ ദ ഡെത്ത് ഓഫ് മിസ്റ്റർ റിച്ചാർഡ് വെസ്റ്റ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയംസ് ആയിരുന്നു. ആക്ച്വലി എലിജി എന്ന് പറഞ്ഞാൽ ഒരു സാഡ് പോയം എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയുള്ള സാഡ് പോയമാണ് എലിജി? ഈസ് എ സാഡ് പോയം റിട്ടൺ ആസ് എ ട്രിബ്യൂട്ട് ടു സംതിങ് ഓർ സം വൺ ലവ്ഡ് ആൻഡ് ലോസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ സാഡ് പോയം വിച്ച് ഈസ് റിട്ടൺ ഓൺ ദ ബിഹാഫ് ഓഫ് എ ഡെഡ് പേഴ്സൺ. അതായത് നമുക്ക് ഡിയർ ആയിട്ടുള്ള, നമ്മുടെ ബിലവഡ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോയത്തെയാണ് നമ്മൾ എലിജി എന്ന് പറയുന്നത്. എന്നാൽ തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സണിനെ മാത്രം വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയമല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. അതായത് ഇവിടെ ഫോർ ഫാദേഴ്സിനെ ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു എലിജി എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കറിയാം എലിജി എന്ന് പറഞ്ഞാൽ എന്താണ്, ലാമെൻറ്റേഷൻ ഫോർ ദ ഡെഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സാഡ് പോയം വിച്ച് ഇസ് റിട്ടൺ ഓൺ ദ ബിഹാഫ് ഓഫ് എ ഡെഡ് പേഴ്സൺ, ഓർ ലാമെൻറ്റേഷൻ ഫോർ ദ ഡെഡ്, അൺറെക്കിറ്റഡ് ലവ്, ഫോൾ ഓഫ് എ ഫേമസ് സിറ്റി. ഇതിനൊക്കെയാണ് മെയിനായിട്ട് എലിജി എന്നുള്ളതിൽ തീമായിട്ട് കാണിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്നുള്ളത് സാധാരണ എലിജിയിൽ നിന്നും ഡിഫറെൻ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു സാഡ് അഥവാ ഒരു ലാമെൻറ്റേഷൻ പോയമാണ്. ഇത് റെസ്റ്റോറേഷൻ പീരിയഡിലാണ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വൈകുന്നേര സമയത്ത് ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ചർച്ച് യാർഡിലെ സീനിലാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ഡേ ഏകദേശം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് അവിടുത്തെ പള്ളിയിലെ മണി ഉണ്ടല്ലോ, നമുക്കറിയാം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു ബെല്ല് അടിക്കുന്നത്. അതിങ്ങനെ അടിക്കുന്നുണ്ട് ആ ഒരു എൻഡ് ഓഫ് ദ ഡേയിൽ. പീപ്പിളിനെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബെല്ലടിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അവരുടെ എല്ലാ ലൈറ്റുകളും അവരുടെ എല്ലാ ഫയേഴ്സും അഥവാ തീയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അണച്ചുകൊണ്ട് എന്താണ് ഈ അന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബെല്ല് മുഴങ്ങുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ ആളുകളുടെ വിയറിനെസ്സും ടയേർഡ്നെസ്സിനെയും ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഫാർമേഴ്സും അതേപോലെ നമ്മുടെ ഫീൽഡിൽ നിന്നും കയറി വരുന്ന കാളുകളും മറ്റുമൊക്കെ, കാറ്റിൽസൊക്കെ, അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്? അവർ ആകെ ടയേർഡാണ്, അപ്പോൾ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത് എന്ന് കാണിക്കാനാണ്. ഇങ്ങനെ വിയറിനെസ്സും ടയേർഡ്നെസ്സുമാണ് ഈവനിങ്ങിൽ ഫീൽ ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബെല്ല് മുഴങ്ങുന്നു എന്നും എല്ലാവരും ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ പോകണം എന്നുള്ള ആ ഒരു ഈവനിങ്ങിൻ്റെ ആ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവസാനം ബാക്കിയായത് ഇരുട്ടും അതേപോലെ നമ്മുടെ സ്പീക്കറായിട്ടുള്ള തോമസ് ഗ്രേയും മാത്രമാണ്. കാരണം അദ്ദേഹം ആ ഒരു ചർച്ചിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, ആ ഒരു ആ ചർച്ചിൻ്റെ ആ ഒരു ചർച്ച് യാർഡിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും ഇരുട്ടും മാത്രം ബാക്കിയായി, എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻസയിൽ. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം മൊത്തം ഡാർക്കും എല്ലായിടത്തും നല്ല സൈലൻസുമാണ് കാണുന്നത്. അങ്ങനെ ഈ ഒരു സൈലൻസിനെ ഇല്ലാതാക്കുന്നത് ചില വണ്ടുകളുടെ കരച്ചിലും അതേപോലെ തന്നെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന ഷീപ്പ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കഴുത്തിലുള്ള മണി അത് ഒക്കെ ഒച്ചപ്പെട്ടിട്ടുള്ള സൗണ്ട് മാത്രമേ ദൂരെ ദൂരെ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് പോകാനുള്ള ആ ഒരു അവസ്ഥയിലാണ്, എല്ലാവരും നല്ല ടയേർഡാണെന്ന് കാണിക്കുകയാണ്. അതായത് ഈവനിങ് ടൈം ആണെന്ന് നമുക്ക് കാണിക്കുകയാണ്. ഇനി തേർഡ് സ്റ്റാൻസയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്, ആ ഒരു ഇരുട്ട് നിറഞ്ഞ ആ ഒരു സമയത്ത് ഇപ്പോൾ അവിടുത്തെ സൈലൻസിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഔളാണ്. അതായത് കൂമൻ ഉണ്ടല്ലോ, ആ കൂമനാണ് അതിൻ്റെ സൗണ്ട് കൊണ്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ അവിടുത്തെ സൈലൻസിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ചർച്ചിൻ്റെ ആ ടവറിൻ്റെ മുകളിലാണ് ഈ കൂമൻ ഇരിക്കുന്നത്. ഇത് ആകാശത്തിലുള്ള ചന്ദ്രനോട് കംപ്ലയിൻറ്റ് പറയുന്നത് പോലെയാണ് നമ്മുടെ പോയിറ്റിന് തോന്നുന്നത്. അതായത് ഈ ഒരു കൂമൻ്റെ സ്വകാര്യ നിമിഷത്തെ ആക്ച്വലി ഡിസ്റ്റേബ് ചെയ്യുകയാണ് നമ്മുടെ ഈ സ്പീക്കർ എന്ന രീതിയിൽ, മൂണിനോട് പരാതി പറയുന്ന രീതിയിലാണ് തേർഡ് സ്റ്റാൻസയിൽ അദ്ദേഹം ചിത്രീകരിച്ചിട്ടിരിക്കുന്നത്.
ഇനി ഫോർത്ത് സ്റ്റാൻസയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഒരുപാട് ഗ്രേവുകളുണ്ട്. അതിങ്ങനെ കാണുകയാണ് ചർച്ച് യാർഡിൽ. അവിടെ ഇങ്ങനെ കിടന്നിട്ട് ആ ഒരു ഗ്രേവ് യാർഡിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോർ ഫാദേഴ്സിൻ്റെ, അതായത് ആ വില്ലേജിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഫോർ ഫാദേഴ്സിൻ്റെ ഗ്രേവ്സിനെ അദ്ദേഹം കാണുകയാണ്. അവിടെയാണ് അവരെയൊക്കെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കാണുക. അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ വളരെ ഇടുങ്ങിയ ഗ്രേവുകളാണ്, അതായത് ഒരുപാട് സ്പേസ് ഒന്നുമില്ല, എല്ലാം അടുത്തടുത്താണ് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അഞ്ചാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ ഫാദേഴ്സിനെ ഒന്നും നമുക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. കാരണം മരണം എന്നുള്ളത് ഒരു ഇനെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം, ആര് ജനിച്ചാലും അവരൊക്കെ മരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആർക്കും ഈ ഒരു ലോകത്ത് ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്നും പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയവരെ ഒരിക്കലും നമുക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ആ ഒരു എറ്റേണൽ ആയിട്ടുള്ള എവർലാസ്റ്റിംഗ് സ്ലീപ്പിൽ നിന്നും നമുക്ക് അവരെ ഒരിക്കലും ഉണർത്താൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നീട് അദ്ദേഹം ആ ഒരു രാവിലെ വരുന്ന ആ ഒരു ബ്രീസിൻ്റെ ആ ഒരു സ്മെല്ലിനെ കുറിച്ചും അതേപോലെ രാവിലെ പൂവങ്കോഴി കൂവുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ രാവിലെ വെളുപ്പം കാലത്ത് ബേർഡ്സൊക്കെ ഇങ്ങനെ ട്വിറ്റർ ചെയ്തുകൊണ്ട് ആകാശത്തിലൂടെ പറന്ന് പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സൗണ്ടിനൊന്നും, അതായത് ഈ ഒരു കാറ്റിന്, നല്ല സ്മെല്ലുള്ള രാവിലത്തെ കാറ്റിനും അതേപോലെ പൂവങ്കോഴിയുടെ കൂവലിനും അതേപോലെ പക്ഷികളുടെ കളകളാരവത്തിനും ഒന്നും തന്നെ ഫോർ ഫാദേഴ്സിനെ അവരുടെ ഗ്രേവുകളിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് അഞ്ചാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇനി ആറാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹാപ്പി റൂറൽ പിക്ചർ ഓഫ് എ ഫാദർ ആണ് നമുക്ക് കാണുന്നത്. അതായത് ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഗ്രാമത്തിലെ ഒരു അച്ഛൻ്റെ ഒരു പിക്ചറിനെയാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത് ആറാമത്തെ ഒരു സ്റ്റാൻസയിൽ. അതായത് സ്പീക്കർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇനി അങ്ങനെ ഒരു അടുപ്പും പുകയില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരിക്കലും ഒരാളും ഇനി ഇങ്ങനെയുള്ള ഒരാളെ ഓർത്തിട്ട് വീട്ടിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കില്ല. അതേപോലെ ഒരു ബിസി ഹൗസ് വൈഫും അവളുടെ ഈവനിങ് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടി പോവില്ല എന്നും, ഒരു കുട്ടികളും തൻ്റെ അച്ഛൻ്റെ മടിയിൽ ഓടി വന്ന് ഇരുന്നു കൊണ്ട് അടി ഉണ്ടാക്കുകയും അദ്ദേഹത്തെ കിസ് ചെയ്യുകയും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ എന്താണ് എവർലാസ്റ്റിംഗ് സ്ലീപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഒരിക്കലും അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏഴാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർ പറയുകയാണ് ഈ വില്ലേജിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന മുൻകാലത്തെ ഫോർ ഫാദേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അവരുടെ ഹാർഡ് വർക്ക് കാരണമായിരുന്നു അവരവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരവരുടെ വർക്ക് അഥവാ അവരുടെ ജോലികളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ലായിരുന്നു. അവർ മാജിക്കൽ ഹാൻഡ്സ് ആയിരുന്നു അവരുടേത്. അവർ നന്നായി കഷ്ടപ്പെട്ടിട്ട് ലാൻഡിനെ ഫെർട്ടൈൽ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എട്ടാമത്തെ സ്റ്റാൻസയിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആംബീഷ്യസ് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകളോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരിക്കലും ഇങ്ങനെ കഷ്ടപ്പെട്ട് ലാൻഡിനെ ഫെർട്ടൈലാക്കി കഷ്ടപ്പെട്ട് ജീവിതം നയിച്ച പുവറായിട്ടുള്ള ഫോർ ഫാദേഴ്സിനെയും വില്ലേജ് പീപ്പിളിനെയും ഒരിക്കലും കളിയാക്കരുത്. കാരണം അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു പ്രോസ്പെറിറ്റിയൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നു. അതായത് ഒരിക്കലും എന്താണ് അവർക്കും ആംബിഷൻസും ഗോൾസും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ പുവറായത് കാരണം അവർക്ക് ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫിൽ അവർ ഹാപ്പി ആയിരുന്നു, അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. എന്നിട്ട് പറയാണ് നമ്മുടെ സ്പീക്കർ പറയാണ് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള വില്ലേജ് പീപ്പിളിനെ ഒരിക്കലും കളിയാക്കരുത്, അവരെ നമ്മൾ പുച്ഛിച്ച് തള്ളരുത് എന്നാണ് എയ്ത്ത് സ്റ്റാൻസയിൽ പറയുന്നത്. ഒമ്പതാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര നമുക്ക് വെൽത്ത് ഉണ്ടെങ്കിലും, നമ്മൾ എത്ര ആംബീഷ്യസ് ആണെങ്കിലും, നമുക്ക് എത്രത്തോളം കഴിവുണ്ടെങ്കിലും, നമ്മൾ എന്തൊക്കെയെല്ലാം അടക്കി പിടിച്ചിട്ടുണ്ടെങ്കിലും ഡെത്ത് എന്നുള്ളത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എല്ലാ മനുഷ്യന്മാരെ പോലെയും ഈ പണക്കാരും ഒരു ദിവസം മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയ പേരും പ്രശസ്തിയിൽ നിന്നൊന്നും ഒന്നും കിട്ടാനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ മീനിങ്ലെസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് റിച്ചായാലും പുവറായാലും ഡെത്തിന് എല്ലാവരും ഒരുപോലെയാണ്. അതായത് നമുക്കറിയാം ഗോഡിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് പോലെ ഡെത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രശസ്തി നേടി, അതൊന്നും ഡെത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ അതിനൊന്നും സാധിക്കില്ല എന്നാണ് അദ്ദേഹം ഈ ഒരു നയൻത്ത് സ്റ്റാൻസയിൽ പറയുന്നത്. ടെൻത്ത് സ്റ്റാൻസയിൽ സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റസ്റ്റിക് ഫോർ ഫാദേഴ്സ് അഥവാ നമ്മുടെ വില്ലേജസിലുള്ള പുവർ പീപ്പിളിൻ്റെ ഇങ്ങനെ മരിച്ചു പോയ ആളുകളുടെ ആ ഒരു ഗ്രേവ് മോണ്യുമെൻസ് കൊണ്ടും ടൂംബ് കൊണ്ടും ഒന്നും അലങ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനൊന്നും അവരെ നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ,
അവർ വളരെ പുവർ പോവേർട്ടിയിലായിരുന്നു. അത് കാരണമാണ് അവർക്ക് ഒരു ടൂം സ്റ്റോൺ പോലും അവരുടെ ഗ്രേവ് യാർഡിൽ വെക്കാൻ സാധിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോവേർട്ടിയാണ് ഇതിനെല്ലാം കാരണം. ഒരിക്കലും അവർക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കാത്തത് അവർക്ക് പോവേർട്ടി ആയത് കാരണം അവരെ എന്താണ് സോഷ്യൽ ക്ലാസസിൻ്റെ പേരിൽ താഴെ ലെവലിലേക്ക് താഴ്ത്തി നിർത്തിയത് കൊണ്ടുമൊക്കെയാണ് അവർക്ക് അവസരം ലഭിക്കാത്തതിനാലാണ് അവർക്ക് എവിടെയും എത്തിച്ചേരാൻ വേണ്ടി പറ്റാതിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ പുച്ഛിച്ച് തള്ളുകയോ അവരെ കളിയാക്കുകയോ അല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് അവരങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. സെവൻത്ത് സ്റ്റാൻസയിൽ സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നത്തിങ് ക്യാൻ ബ്രിങ് ബാക്ക് ദ ഡെഡ്. ഒന്നിനും മരിച്ച ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മൾ എത്രത്തോളം മരിച്ചതിന് ശേഷം ഒരാളെ വാഴ്ത്തിപ്പാടിയത് കൊണ്ടോ അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ടോ ഒന്നും തന്നെ, അല്ലെങ്കിൽ അയാളുടെ ടൂംബ് സ്റ്റോൺ ഡെക്കറേറ്റഡായിട്ട് വെച്ചതുകൊണ്ടോ ഒന്നും തന്നെ അവരെ നമുക്ക് ലൈഫിലേക്ക് തിരിച്ച് മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് ലെവൻത്ത് സ്റ്റാൻസയിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത്. ട്വൽത്ത് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ കളിയാക്കുന്ന, നിങ്ങൾ തരം താഴ്ന്നവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള റസ്റ്റിക് വില്ലേജസ് അല്ലെങ്കിൽ ഫോൾ ഫാദേഴ്സ്, അവർ എന്ന് പറഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ അവരുടെ ടാലൻറ്റുകളൊന്നും കാണിക്കാനുള്ള ഒപ്പോർച്യൂണിറ്റീസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ റിച്ച് പേഴ്സൺസിന് അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോവേർട്ടി കാരണം അവരുടെ കഴിവുകളൊക്കെ അറിയാതെ പോയതാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. തേർട്ടീൻത്ത് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടും പെന്യൂറി അഥവാ പോവേർട്ടി കാരണമാണ് അവർക്ക് എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ സാധിക്കാത്തതും. അവരുടെ ഉള്ളിൽ ഇൻബോൺ ആയിട്ട് ടാലൻറ്റും അതേപോലെ അവർക്ക് കഴിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആർട്ടിസ്റ്റിക് സോൾസൊക്കെ പോവേർട്ടി കാരണം സപ്രസ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് ഈ ഒരു തേർട്ടീൻത്ത് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു കേവിൻ്റെ ഉള്ളിൽ നിധി എങ്ങനെയാണോ അടഞ്ഞു കിടക്കുന്നത് അതുപോലെയാണ് വില്ലേജസിൻ്റെ കഴിവുകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കാട്ടിനുള്ളിൽ വിരിഞ്ഞതുകൊണ്ട് ആർക്കും കാണാൻ സാധിക്കില്ല. അതുപോലെയാണ് അവരുടെ കഴിവുകൾ, ആരും കാണാതെ ആരും അറിയപ്പെടാതെ അങ്ങനെ ഇല്ലാതെയായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വർക്കിനെ ആർക്കും അപ്രീഷിയേറ്റ് ചെയ്യാനും ആർക്കും വാഴ്ത്തിപ്പാടാനും കഴിഞ്ഞില്ല എന്നും, ഒരുപാട് ടാലൻറ്റുകൾ അടങ്ങിയിട്ടുള്ള, ഒരുപാട് എബിലിറ്റീസ് അടങ്ങിയ ആളുകൾ ആരാലും അറിയപ്പെടാതെ പോവേർട്ടി കാരണം അങ്ങനെ മറഞ്ഞ് ഇല്ലാതായി പോവുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് അദ്ദേഹം ഫോർട്ടീൻത്ത് സ്റ്റാൻസയിൽ പറയുന്നത്. പിന്നീട് സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹാംഡൺ ജോണ് അദ്ദേഹം ഒരു ഗ്രേറ്റ് പാട്രിയറ്റ് ആയിരുന്നു. മിൽട്ടൺ ഒരു ഫേമസ് പോയിറ്റ് ആയിരുന്നു. ഒലിവർ ക്രോംവെൽ അദ്ദേഹം ഒരു ലോർഡ് പ്രൊട്ടക്ടർ അഥവാ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ ക്യാഷ് ഉള്ളതുകൊണ്ടും പോവേർട്ടി ഇല്ലാത്തതിനാലുമാണ് ഇവർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ സാധിച്ചത്. എന്നാൽ നമ്മുടെ സ്പീക്കർ പറയുന്നത് ഈ പുവർ ആയിട്ടുള്ള റസ്റ്റിക് പീപ്പിൾ അല്ലെങ്കിൽ റസ്റ്റിക് വില്ലേജസിന് ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരും ഇതുപോലെ റിച്ചും പ്രിവിലേജ്ഡുമായിട്ടുള്ള ആളുകളായിട്ട് മാറിയേനെ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കും ഇതുപോലെ ഹാംപ്ടനും മിൽട്ടനും ക്രോംവെലിനും ഒക്കെ കിട്ടിയതുപോലെ അവരെയും എല്ലാവരും വാഴ്ത്തിപ്പാടിയനെ, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാത്തതിനാലാണ് അവരെ ആരും അറിയപ്പെടാതായി പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട് ഒരു കണക്കിന് ഇതെല്ലാം നല്ലതിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോറിയും സക്സസും ഒക്കെ ലഭിച്ച ആളുകളിൽ നിന്നും എന്താണ് ഈവിൾസ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റസ്റ്റിക് വില്ലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് ഇങ്ങനെ ഈവിൾസിലൊന്നും പെടാതെ നല്ല മനുഷ്യരായിട്ട് ജീവിച്ച് മരിക്കാൻ വേണ്ടി സാധിച്ചു. അവർ പോവേർട്ടി കാരണം ഇന്നസെൻറ്റും പ്യുറും ആയിട്ടുള്ള മനുഷ്യന്മാരായിട്ട് നിലനിന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും അവർ ഹ്യൂമാനിറ്റിക്കെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടില്ല, മറ്റുള്ളവരെ ചതിച്ചിട്ടില്ല, കൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും, അതായത് റസ്റ്റിക് വില്ലേജസ് അഥവാ നമ്മുടെ ഫോർ ഫാദേഴ്സിനെ ഒരിക്കലും നമുക്ക് നെഗറ്റീവായ രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇങ്ങനെ സക്സസ് ഒന്നും ലഭിക്കാത്തത് നന്നായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അവരുടെ പോവർട്ടിയാണ് അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പോവർട്ടി കാരണമാണ് അവർക്ക് എവിടെയും എത്താൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത്. അതായത് അവർ അവരുടെ ജീവിതത്തിൽ ട്രൂത്ത്ഫുൾ ആയിട്ടും എല്ലായിടത്തും ഹ്യൂമെയിൻ ആയിട്ടുള്ള ആളുകളായിട്ട് നിലനിന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പോവർട്ടി അവരെ ബാധിച്ചതിനാലാണ്. അതായത് അവർ ഈ മോഡേൺ സിറ്റി ലൈഫിൽ നിന്നുമൊക്കെ എത്രയോ ദൂരത്തായിട്ട് വളരെ ശാന്തമായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു മോഡേൺ ലൈഫിലുള്ളത് പോലെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർ നോട്ട് ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ഈ ഹമ്പിൾ പീപ്പിൾ ഇവരെയും എല്ലാവരും ഓർത്തെടുക്കണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത്
ഒരുപാട് ഷേപ്പ്ലെസ് ആയിട്ടുള്ള മോണ്യുമെൻറ്റ്സ് അവരുടെ ടോം സ്റ്റോൺസിലൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കൺട്രി പോയിറ്റുകളൊക്കെ അവർ എന്തൊക്കെയോ കുത്തി വെച്ചതാണ് അവരുടെ ഈ ഒരു ടോം സ്റ്റോണുകളിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത് സ്നേഹത്തിൽ നിന്നും വാംത്തിൽ നിന്നുമൊക്കെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ടാലൻറ്റിൽ നിന്നല്ല, സ്നേഹത്താലും വാംത്തിനാലും ഒക്കെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഉള്ള ടോം സ്റ്റോണിൽ എന്ന് പറഞ്ഞാൽ അതിനെ ഫുള്ള് മിസ്റ്റേക്കുകൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊന്നും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. പിന്നീട് ഫോർ ഫാദേഴ്സിൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ആ ഈ ഒരു പോയം സ്പീക്കറിലേക്കും പോയറ്റിലേക്കുമായിട്ട് ഒതുങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് പോയിറ്റ് അത്ഭുതപ്പെടുകയാണ്, ഹൗ ഹീ വുഡ് ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഇനി ഞാൻ മരിച്ചാൽ എന്നെ ആളുകൾ എങ്ങനെയായിരിക്കും ഓർക്കുക എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ എന്നെ ഓർത്തേക്കാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ എന്നെ പർട്ടിക്കുലർ ഒരു സ്പോട്ടിൽ നൂണിൽ കാണുന്നത് കൊണ്ട്, ഞാൻ ഉറങ്ങുന്നത് കാണുകൊണ്ട് അവരും കുറച്ച് കാലത്തേക്ക് ഓർത്തേക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പിന്നെ ചിരിച്ചുകൊണ്ടെല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കി വിടുന്നതായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും ഒരു ദിവസം ഞാൻ ഈ വേൾഡിൽ നിന്നും എന്തായാലും പോകേണ്ടി വരും, ഞാനും ഇങ്ങനെ ഒരു ചർച്ച്യാർഡിൽ ബറി ചെയ്യപ്പെടും എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ടോം സ്റ്റോണിൽ ഒരു പോയം കുത്തിവെച്ചതായിട്ട് അദ്ദേഹം ഇമാജിൻ ചെയ്യുകയാണ്. പിന്നെ അവസാനത്തെ മൂന്ന് സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ, പോയത്തിൻ്റെ മൂന്ന് സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ അതേ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ടോം സ്റ്റോണിൽ ഒരു പോയം കുത്തിവെക്കുമെന്ന് പറഞ്ഞല്ലോ, ആ പോയം എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഡിസ്ക്രൈബ് ഹിം ആസ് എ പുവർ അൺനോൺ മാൻ ഹു വാസ് ജനറസ് ആൻഡ് സിൻസിയർ ആൻഡ് ക്രൈഡ് ആൻഡ് വാസ് ബ്ലെസ്ഡ് വിത്ത് എ ഗുഡ് ഫ്രണ്ട്. ഹിയർ ദ ഫ്രണ്ട് റെഫർ ടു ഈസ് പ്രോബബ്ലി റിച്ചാർഡ് വെസ്റ്റ്. അതായത് അദ്ദേഹത്തിനെ പാവപ്പെട്ട, ആരും അറിയപ്പെടാത്ത, ജനറസ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് പറയുക. അയാൾക്ക് ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് വെസ്റ്റാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളുകളോട് തൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചും വീക്ക്നെസ്സിനെ കുറിച്ചും ഒന്നും ഡിസ്ക്ലോസ് അഥവാ പുറത്തേക്ക് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോയത്തിനെ അവസാനിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇല്ലാതാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹെവനിൽ മരിച്ചതിന് ശേഷം ഒരു നല്ല ഒരു ലൈഫ് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പോയത്തിൻ്റെ അവസാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് ബൈ തോമസ് ഗ്രേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.